അനർത്ഥങ്ങളിൽ നിന്ന് ആപത്തിൽ നിന്ന് ദൈവഭക്തനെ അവിടുന്ന് രക്ഷിക്കുന്നു, രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം. ഉണ്ടോ? ഞാൻ നിന്നെ ഉപദേശിക്കാം, നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. നടക്കേണ്ട വഴി മുഴുവൻ വചനത്തിലൂടെ യേശു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ നടന്നാൽ മതി. രണ്ട് വള്ളത്തിലുള്ള പോക്ക് നിർത്തുക, ഒറ്റ വള്ളം, കർത്താവിൻ്റെ വള്ളത്തിൽ കയറുക, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക. അനർത്ഥങ്ങൾ നിന്നെ കീഴടക്കത്തില്ല. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് നിന്നെ മൂടിക്കളയത്തില്ല. കഷ്ടത കരകവിഞ്ഞ് നിൻ്റെ മേൽ ഒഴുകത്തില്ല. ഹല്ലേലുയാ. എല്ലാവരും ചെന്ന് ഹല്ലേലുയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലുയാ, ഹല്ലേലുയാ. നീ കുതിരയും കോവർകഴുതയും പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത്. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നീ കുതിരയും കോവർകഴുതയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കുതിരയെ സംബന്ധിച്ച് എന്താണ്, കുതിര വലിയ ശക്തിയുള്ള ഒരു മൃഗമാണല്ലേ കുതിര, ആണോ? അതെ, ഓട്ടത്തിലൊക്കെ വളരെ മുൻപന്തിയിലാണ് കുതിര. കുതിര ശക്തിയുള്ള മൃഗമാണ്, കണ്ടാലൊക്കെ സൗന്ദര്യമുണ്ട്. കുതിരയും കഴുതയും ഒക്കെ ഇണചേർന്നതിന് ശേഷമാണ് ഉണ്ടാകുന്ന മൃഗമാണ് കോവർകഴുത എന്ന് പറയുന്ന സാധനം. ആ ബുദ്ധിയില്ലാത്ത സാധനം. കുതിരയ്ക്ക് ബുദ്ധിയുണ്ട്. പിന്നെന്താ ഈ കുതിരയെക്കുറിച്ച്? അങ്ങനെ നീ കുതിരയെയും കോവർകഴുതയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കുതിര ശക്തിമാനല്ലേ? കുതിരയ്ക്ക് ശക്തിയില്ലേ? നീ കുതിരയും കോവർകഴുതയും പോലെ ബുദ്ധിയില്ലാത്തവനാ. എന്താണ് കുതിരയുടെ പ്രശ്നം? എന്താ പ്രശ്നം? കടിഞ്ഞാൺ വേണം കുതിരയ്ക്ക്. കടിഞ്ഞാണില്ലെങ്കിൽ കുതിര വഴുതിയിൽ നിൽക്കുകയോ ഇല്ല. ആ കുതിരയ്ക്ക് കടിഞ്ഞാൺ വേണം. കടിഞ്ഞാണില്ലെങ്കിൽ കുതിര വഴുതിൽ നിൽക്കത്തില്ല. കുതിരയെ അതിൻ്റെ വഴിക്ക് വിട്ടാൽ ആ വഴിക്ക് അങ്ങ് പോവും. ശക്തിയുണ്ട് മനുഷ്യന്, പലവിധത്തിലാണല്ലോ അവൻ്റെ ശക്തി, പണം, അധികാരം, പിന്നെ അങ്ങനെ പലതും പലതും പിടിപാടുകൾ. അതുകൊണ്ട് അവൻ എന്താ വരുന്നത്? അഹങ്കാരം. ശരിയല്ലേ? ആണോ? അഹങ്കാരം. കുതിരയെ ശരിക്കും അഹങ്കാരവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അഹങ്കരിക്കരുത്. നിങ്ങൾ നിന്റെ സ്വർഗീയ പിതാവ് എല്ലാം അറിയുന്നു. അവിടുത്തെ മറച്ചു വെക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. നിന്നെ നടക്കേണ്ട വഴി ഞാൻ പഠിപ്പിക്കാം, നിന്നെ ഞാൻ ഉപദേശിക്കാം. ദൈവം നടത്തുന്ന വഴികളിലൂടെ നമ്മൾ നടക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ നടക്കുക എന്നുള്ളത് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കണം. ഉത്കണ്ഠപ്പെടണ്ട, ആകുലപ്പെടേണ്ട, ദൈവം നടത്തും. ഒറ്റ കണ്ടീഷൻ, അവൻ പറയുന്ന അനുസരിക്കണം, അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. വേണോ? വേണോ? വേണം. ഇത് പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയാ. എപ്പോഴും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരമൊക്കെ വിട്ടുപേക്ഷിച്ച് നമുക്ക് എളിമപ്പെടാം, നമുക്ക് താഴേക്ക് ഇറങ്ങി വരാം. ദൈവം നമ്മളെ പരിപാലിക്കും, ദൈവം നമ്മളെ കൈവിടത്തില്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കണ്ണുനീരിലും വേദനകളിലും അവിടെ നമ്മളെ സഹായിക്കും. നമ്മുടെ തകർച്ചകളിൽ അവിടെ നമ്മളെ താങ്ങും. അനർത്ഥങ്ങളിൽ നമ്മളെ വിടുവിക്കും. കഷ്ടത നമ്മുടെ മേൽ കരകവിഞ്ഞ് ഒഴുകത്തില്ല. കഷ്ടതയിൽ നിന്ന് കർത്താവ് കൈപിടിച്ച് ഉയർത്തും. ഹല്ലേലൂയാ. പ്രഭാഷകൻ 33:1, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്നവനെ രക്ഷിക്കും. വെറുതെ പിടിക്കുക ഈ വചനം, ഏറ്റു പറയുക. കർത്താവിനെ ഭയപ്പെടുന്നവന്, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, അനർത്ഥം സംഭവിക്കുകയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന്, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കും, അവിടുന്ന് ആപത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കും, അവിടുന്ന് അവനെ രക്ഷിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കത്തില്ല, അല്ലേ? ആപത്തിൽ കർത്താവ് തുണയായിരിക്കും. ഹല്ലേലൂയാ. അനർത്ഥങ്ങളിലും ആപത്തുകളിലും കണ്ണുനീരിലും രോഗങ്ങളിലും ഒക്കെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാം. ആകുലപ്പെടാതെ, ഉത്കണ്ഠപ്പെടണ്ട, ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മുടെ കാര്യം കർത്താവ് നടത്തും.
വചനമായ ദൈവം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പിറന്നു. പരിശുദ്ധ അമ്മയിലൂടെ യേശുവിനെ ദൈവപിതാവ് നമുക്ക് നൽകി. വചനമായ ദൈവം മനുഷ്യനായി പിറന്നു. നമ്മോടുള്ള വലിയ സ്നേഹത്താൽ അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, അപ്പമായിട്ട് മാറി. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. ജർമിയ പ്രവാചകന്റെ പുസ്തകം 31:16 പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നിന്റെ കരച്ചിൽ നിർത്തുക, നീ കണ്ണുനീര് തുടയ്ക്കുക, നിന്റെ ഭാവി പ്രത്യാശ നിറഞ്ഞതാ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രത്യാശ നിറഞ്ഞൊരു ഭാവിയ യേശു ഒരുക്കി വച്ചിരിക്കുന്നത്. കർത്താവ് പറയുക, കരച്ചിൽ നിർത്തുക, നിന്റെ കണ്ണുനീരിലേക്ക് കർത്താവ് യേശു ഇടപെടാൻ പോവുക. എത്രയോ നാളുകളായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, മക്കളില്ല, തീരാ രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ഭവനമില്ല, ബിസിനസ് തകർന്നു, എങ്ങും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്ന അനേകം ജീവിതങ്ങൾ. കർത്താവ് പറയുക, നീ കരച്ചിൽ നിർത്ത്, നിന്റെ കാര്യത്തിൽ ഞാൻ ഇന്ന് ഇടപെടും. നീ എന്നെ സ്തുതിക്ക്, എന്നിൽ വിശ്വസിച്ച് എന്നെ ആരാധിക്ക്, നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 45:2-4 നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും, പിച്ചളവാതിലുകൾ തകർക്കും, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ആ യേശു ഇവിടെയുണ്ട്. നിനക്ക് മുൻപേ അവൻ പോകും, നിനക്ക് മുൻപിൽ അടഞ്ഞ വഴികളെ, വാതിലുകളെ അവൻ തുറക്കും. നിന്റെ കടഭാരങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, പ്രതിസന്ധികൾ, അവിടെയെല്ലാം ഇന്ന് യേശു ഇടപെടാൻ പോകുക. നീ കരച്ചൊല് നിർത്ത്, നിന്റെ ഭാവി പ്രത്യാശ നിറഞ്ഞതാ. സങ്കീർത്തനം 56:8 കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ ഭാവി പ്രത്യാശ നിറഞ്ഞതാ. നിന്റെ കണ്ണുനീര് അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് എത്ര മാത്രമെന്ന് അവിടുത്തേക്കറിയാം. നീ ജീവിതത്തിൽ അലഞ്ഞത്, ഭാരപ്പെട്ടത് യേശുവിനറിയാം. സങ്കീർത്തനം 58:12 ഇങ്ങനെ പറയുന്നു, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. നിന്റെ ഭാരങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ, ജീവിത ഭാരങ്ങൾ, വിഷമങ്ങൾ, ഭാരപ്പെടുത്തുന്ന നൊമ്പരങ്ങൾ എല്ലാം ദിവ്യകാരുണ്യ സന്ധിയിൽ കൊടുത്ത് രണ്ട് കരമുയർത്തി നമുക്ക് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭാരവും കർത്താവിനെ ഏൽപ്പിക്കുക. യേശുവേ, ആരാധന, ആരാധന. പോരാ, അല്പങ്ങളുടെ സ്വരമുയർത്തി ഹൃദയം തുറന്ന് വിളിച്ചേ യേശുവേ, സർവശക്തനായ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിളിച്ചേ. അപ്പത്തിൽ മറിഞ്ഞിരിക്കുന്ന രാജാക്കന്മാർ രാജാവായ യേശുവിനെ ഒന്ന് വിളിച്ചേ യേശുവേ. നമ്മുടെ ഭാരങ്ങളെ, ദുഃഖങ്ങളെ, വേദനകളെ, നൊമ്പരങ്ങളെ സമർപ്പിച്ച് വിളിച്ചേ യേശുവേ, യേശുവേ. ജർമിയ പ്രവാചകന്റെ പുസ്തകത്തില് 30:17 പറയുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്നെ സുഖപ്പെടുത്തും,
ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. രോഗം ബാധിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്, കർത്താവ് പറയുക, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. മനസ്സിനേറ്റ മുറിവുകൾ, ഓർമ്മയിലെ മുറിവുകൾ, തീരാത്ത സങ്കടത്തിൻ്റെ മുറിവുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖങ്ങൾ, തകർച്ചയുടെ മുറിവുകൾ, വേദനകളെല്ലാം കർത്താവ് ഒപ്പിയെടുക്കാനായിട്ട് പോകുകയാണ്. നിനക്ക് വീണ്ടും ആരോഗ്യം കർത്താവ് നൽകും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവാം. യേശു നിന്നെ തൊടും, നീ വീണ്ടും ആരോഗ്യം പ്രാപിക്കും. നിന്റെ മാരക രോഗങ്ങൾ കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുന്നവർ കരമുയർത്തി യേശുവിനെ ഒന്ന് വിളിച്ചേ, യേശുവേ, കണ്ണീരോടെ വിളിച്ചേ, യേശുവേ, യേശുവേ വിളിക്കട്ടെ. അവൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകളെ വെച്ചു കെട്ടും. നിനക്ക് സൗഖ്യം നൽകും. നിനക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. നിന്റെ സകല തകർച്ചകളും ഏറ്റെടുക്കും. നിന്റെ മക്കളെ അനുഗ്രഹിക്കും. തലമുറ അനുഗ്രഹിക്കപ്പെടും. തലമുറ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എല്ലാ തകർച്ചയും കർത്താവ് ഏറ്റെടുക്കും. യേശു നിന്നെ അനുഗ്രഹിച്ചുയർത്തും. അനുഗ്രഹിക്ക പ്പെടാതെ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകത്തില്ല. വിളിച്ച യേശുവേ, യേശുവേ, നീ രോഗിയാണോ മകനേ, നീ രോഗിണിയാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ സൗഖ്യദായകൻ, നിന്റെ വേദനയറിയും